എന്നിട്ട് ശരിക്കിങ്ങനെ കയ്യ് പിന്നെ കയ്യൊക്കെ നല്ല ചന്നകളക്കുണ്ട് വരത് കൈ അതല്ല പക്ഷെ ഇത് ചേച്ചിക്ക് ആരെ ഇത് അടുത്ത കുട്ടി എന്നിട്ടും എനിക്ക് വെൽക്കം നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് വെള്ളിയാഴ്ചയാണേ അപ്പോൾ കർക്കിടക മാസം ആറാം തീയതി നാളെ ഏഴാം തിയതിയാണ് സാധാരണ പറയും ഇങ്ങനെ കർക്കിടക മാസം ഏഴ് കഴിഞ്ഞേക്കാൾ മുമ്പ് പത്തലക്കറി വെക്കണം മൈലാഞ്ചി ഇടണം എന്നൊക്കെ പറയുമല്ലോ പത്തിലേക്കർ നമ്മൾ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മയിലാഞ്ചി കൂടി ഇടണം മയിലാഞ്ചി ഇടാൻ ഇടാൻ തുടങ്ങിക്കുകയാണ് ഞങ്ങൾ ഇട്ടോ അപ്പോൾ ഈ മയിലാഞ്ചി എനിക്ക് ജയശ്രീയാണ് കൊണ്ടുവന്നത് ആ ജയശ്രീ കൈമ കാ ജയശ്രീ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കൂ കണ്ടോ അതെന്താന്നറിയോ ജയശ്രീ ധൃതിയിലിട്ടപ്പോഴേ ഒലിച്ചതാ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കൈമ ഒലിക്കൂട്ടോ കണ്ടോ ഞാൻ ഇപ്പടന്നുള്ളൂ ജയശ്രീ കൊണ്ടുവന്നതാണ് രാവിലെ വന്നപ്പോൾ ജയശ്രീക്ക് ഇത് ആരെ തന്നേന്ന് പറഞ്ഞത് ജയശ്രീയുടെ വീടിന്റെ അടുത്ത വീട്ടിലത്തെ കുട്ടി അപ്പൊ എന്താ സ്നേഹം ജയശ്രീക്ക് എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ട് എനിക്ക് കൊണ്ട് തന്നു ജയശ്രീടൂടെ സ്നേഹമുള്ള അടുത്ത വീട്ടിലെ കുട്ടിയാവിന്റെ പേര് അഗില അവളെ അരച്ച് വന്നു അത് ശരിയാ വിളി പറഞ്ഞു പറഞ്ഞു ജോലി കഴിഞ്ഞു ജയശ്രീ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയി സാധനം വാങ്ങി കയ്യും ഭംഗിയായി ഒരു വിധമൊക്കെ ആയപ്പോൾ ഇങ്ങോട്ട് പോന്നു പോന്നപ്പോൾ എനിക്കുള്ളത് കൊണ്ടുവന്നു എനിക്ക് അപ്പോൾ എനിക്ക് അരക്കാണ്ട് കഴിഞ്ഞില്ലേ ഉണ്ടോ പണ്ടൊക്കെ ഇതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു ഇന്നിപ്പോൾ ഞാൻ എന്തേ ഇപ്പം ഭംഗിയായിട്ടിട്ടുണ്ട് രാവിലെ എണീറ്റ് കുളിച്ച് ശിവോധിക്കൊക്കെ വെച്ച് രാമായണമൊക്കെ വായിച്ച് ഭക്ഷണം ഞങ്ങൾ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് തന്നത് ജയശ്ര എനിക്ക് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടു ജയശ്രീയുടെ കയ്യുമി എന്താ ഭംഗി ജയശ്രിക്കേ ഉടനെ കിട്ടിയ വെച്ചു പറഞ്ഞു ഞാൻ ടീച്ചറിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാന്ന് പറഞ്ഞ് തന്നു അപ്പം ഞാനതങ്ങനെ ഇട്ടു ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇത്ര നേരം കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഉണങ്ങണം കയ്യുമിട്ടേക്കണതൊക്കെ ഉണങ്ങണം പക്ഷെ ഇത്തിരി വെള്ളം ഇതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ലേശം അതൊന്ന് ഒലിച്ചേക്കണതാണ് അത് തന്നെ ജയശ്രീയുടെ കയ്യ്മി ഒലിച്ചേക്കണത് കേട്ടോ സന്തോഷം താങ്ക് യു താങ്ക് യു അഖിലയ്ക്ക് പ്രത്യേകം ഒരു താങ്ക്സ് കൊടുക്കാം കേട്ടോ അത് ഞാൻ ദേദിക്കൂടെ തന്നെ തരുവാണ് അഖിലയ്ക്ക് താങ്ക്സ് കാരണം എനിക്ക് അകിലെ അരച്ച മൈലാഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ മൈലാഞ്ചിയുടെ പേസ്റ്റ് അത് ജയശ്രീക്ക് കൊടുത്ത് ജയശ്രീ എനിക്ക് കൊണ്ട് തന്നു അതിന് നേരിട്ട് ഞാൻ അകിലേക്ക് നന്ദി പറയുന്നു ഈ കയ്യുമൊക്കെ ഈ കൈ ചൂന്നൂട്ടോ ഞാൻ ഈ കയ്യോട് ഇട്ടതാണേ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ഇട്ടു ഇങ്ങനെ എടുത്ത് പക്ഷേ ഇതുപോലെ ഇതിമിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ കൈ ഇങ്ങനെ വെച്ചു ഈ കൈ ഇത്രയ്ക്കായി ഇത് കഴുകി ഇത് കഴുകിയിട്ടില്ല കുറച്ചുകാരും കൂടി ഇരുന്നാൽ നല്ലോണം കളർ വരും കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത് എനിക്ക് കുട്ടിക്കാലം ഇങ്ങനെ ഇരുന്നു ഇരുന്നല്ലേ പക്ഷെ നമ്മളെന്നും വയസ്സായി എനിക്ക് പ്രായമായി എനിക്ക് എന്നൊക്കെ വിചാരിച്ച ചില ആൾക്കാർ കുറച്ച് പ്രായമാകുമ്പോഴേക്കും അതിങ്ങനെ ആഘോഷിച്ചിരിക്കും ആചരിച്ചിരിക്കും അങ്ങനെയൊന്നും ആരും ഇരിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടും സന്തോഷത്തോടും ഒക്കെ ഇരിക്കാനായിട്ട് ദാ ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകളാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ കാരണവന്മാരായിട്ട് തന്നിട്ടുള്ളതാണ് ഓണം വിഷു തിരുവാതിര കർക്കിടക സംക്രാന്തി അതുപോലെ തന്നെ കർക്കിടകമേഴ് രാമായണ മാസം മൈലാഞ്ചി പത്തിലക്കറിയൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ പ്രകൃതിയിലുണ്ട് താനും എല്ലാം ഉണ്ട് ജയശ്രീ കഴിഞ്ഞ ദിവസം മയിലാഞ്ചിയുടെ കൊമ്പൊക്കെ കൊണ്ട് നമ്മുടെ കുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞപ്പോൾ എല്ലാം സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി ഞാൻ പറഞ്ഞു കുറേ ചെടികളൊക്കെ പോയി ഇവിടുന്ന് അത് ഓരോന്നോരോന്നും ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മുടെ മൈലാഞ്ചി ഇടത് നിങ്ങളൊക്കെ ഇടൂട്ടോ ഇപ്പം ശരി സാധാരണ പറയുക ചൊവ്വയും വെള്ളിയാണ് മൈലാഞ്ചി ഇട്ടാൽ നല്ലതെന്നാണ് പറയുക അപ്പം വെള്ളിയാഴ്ച ചൊവ്വാഴ്ച എനിക്ക് ഇടാൻ പറ്റിയില്ല വെള്ളിയാഴ്ച ആയി കഴിഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ മൈലാഞ്ചി ഇട്ടു നിങ്ങൾ സാറല്ലേ ഒന്നും ഇടാട്ടോ മൈലാഞ്ചി നല്ലതാണ് മൈലാഞ്ചിയുടെ വേരുണ്ടല്ലോ അത് ചില കഷായങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടതാണ് പിന്നെ മൈലാഞ്ചിയുടെ ഇല അരച്ച് കാലിലും കയ്യുമൊക്കെ പുരട്ടണത് അണുനശീകരണമാണ് കാരണം ചില ഈ കാലിൻ്റെ വളങ്കടിയൊക്കില്ലേ ഈ വളങ്കടിയൊക്കെ മാറാനായിട്ട് മൈലാഞ്ചി അരച്ച് പുരട്ടുന്നത് നല്ലതാണ് നമ്മളിങ്ങനെ ഞാനൊക്കെ സംസ്കൃതത്തിൽ പഠിച്ചിട്ടുണ്ട് ദേവിമാരൊക്കെ ചെമ്പഞ്ഞിച്ചാറ് കാലിലണിയും ചെമ്പഞ്ഞിച്ചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലക്കഥകം എന്ന സംസ്കൃതത്തിൽ പറയുക ആലക്കതകം ചെമ്പഞ്ഞിച്ചാറ് അതായത് കാലിൽ പുരട്ടുന്ന ഒരു സ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് ദേവിമാരൊക്കെ ഭഗവതി അങ്ങനെ ചെയ്യൂ അത്ര അപ്സരസ്സുകളൊക്കെ അപ്പോൾ നമ്മൾ മൈലാഞ്ചി ചാറാണ് അണിയണത് പിന്നെ തലമുടി കറുപ്പ് നിറം ഉണ്ടാകാനായിട്ട് തലമുടി ധാരാളം ഉണ്ടാകാനൊക്കെ ആയിട്ട് മൈലാഞ്ചി തലയിൽ തേക്കാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ല നമ്മളിത് ഫ്രഷായിട്ടുള്ള മൈലാഞ്ചിയാണ് അതൊക്കെ ഉണക്കി പൊടിച്ച മൈലാഞ്ചി പൊടിയാണ് എന്ന് മാത്രം അപ്പോൾ മൈലാഞ്ചി വളരെ നല്ല സാധനമാണെന്നും മൈലാഞ്ചിയെ നമുക്ക് ആദരിക്കേണ്ടതാണെന്നും നമ്മുടെയൊക്കെ വീട്ടിൽ നട്ടു വളർത്തേണ്ടതാണെന്നും ഒക്കെ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് ഒരു ചട്ടിയിലെങ്കിലും ഒരു മൈലാഞ്ചി തൈ നടു കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ എന്ത് സന്തോഷാന്നറിയോ ഒന്നും ചേർത്തിട്ടില്ല ഇത് ഓൺലി മൈലാഞ്ചിയാണ് കണ്ടോ ജയശ്രീ പറയാണ് ജയശ്രീയുടെ മോളുടെ വീട്ടിൽ പോണ്ടി ഇപ്പോൾ അവളുടെ പിറന്നാളുണ്ട് ജയശ്രീയുടെ മോളുടെ കുട്ടിയുടെ പിറന്നാളാണ് വരാൻ പോണത് അപ്പോൾ അതിന് ജയശ്രീ വിളിച്ചിട്ടുണ്ട് പോവാനായിട്ട് പോവാ നിൽക്കുകയാണ് ആള് അപ്പോൾ മോളുടെ വീട്ടിൽ പോകുമ്പോൾ മൈലാഞ്ചി അരച്ച് കൊണ്ടുപോകണം ചെടിച്ചട്ടി കൊമ്പ് കൊണ്ടുപോകണം നടാനായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇപ്പോൾ കടയിൽ നിന്ന് കൂണായിട്ട് ഇല്ലേ മൈലാഞ്ചി വാങ്ങാൻ കിട്ടും അതിലെന്തെങ്കിലുമൊക്കെ രാസവസ്തുക്കൾ ചേർക്കേണ്ട ഞാൻ വിചാരിക്കണത് പണ്ട് ഇതരക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ ഓർമ്മ വരികയാണ് ഇതരയ്ക്കുമ്പോൾ ചില ആൾക്കാർ ഇതിൽ ഇത്തിരി കണ്ണി വറ്റില്ല ചുണ്ണാമ്പ് പീളിപ്പങ്ങാന്ന് പറയും അതായത് മൂക്കാത്ത പങ്ങടയ്ക്ക പങ്ങടയ്ക്കു വെച്ചാൽ മൂക്കാത്ത അടക്കുക എന്നർത്ഥം ഒട്ടും മൂക്കാത്ത വളരെ കെളന്ത് അടക്കാണ് പീളിപ്പങ്ങയെന്നു പറയുക ഞങ്ങള് പീളിപ്പങ്ങ ആ ബീളിപ്പങ്ങയും കൂട്ടിയിട്ടൊക്കെ അരച്ചിട്ടാണ് ഇത് അരക്കിയ ശരിക്കും നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറുക്കുമല്ലോ മുറുക്കല് വെറ്റില അടക്കുക ചുണ്ണാമ്പ് മുറുക്കിയാൽ വായ ചോക്കും അപ്പോൾ ഒരു അറിവില്ലായ്മയാണ് ആ ചോക്കണത് ഇതിൽക്കൂടെ ഇട്ടാലും ഒന്നും കൂടിയും ചോക്കും എന്നാണ് വിശ്വാസം പക്ഷെ അതൊന്നും വേണ്ട ഇത് മാത്രം മതി ഓൺലി മൈലാഞ്ചീതിൽ ഒന്നും ചേർത്തിട്ടില്ല ഞാനങ്ങനെയാണ് അരക്കാറ് ഒട്ടും വെള്ളവും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളം ഒട്ടും ഇല്ലാണ്ട് പിന്നെ അമ്മീമ്മ അരച്ചെടുക്കാറ് പതിവ് മൈലാഞ്ചിയിലുള്ള വെള്ളം മാത്രം മതി ഇത് ഞാൻ മിക്സ് ഇത് അകില മിക്സിയിലാണ് അരച്ചേക്കുന്നത് അപ്പോൾ ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട് അതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ആ കുട്ടി ചെയ്തില്ലേ അതിൽ പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ നന്ദി ഒക്കെ തരാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ആശംസിക്കുന്നു ഇതെന്റെ അടുത്തേ കൈ ആണ് കേട്ടോ അടുത്തേ കൈ ഇതാ ഓക്കേ വലിയ ഡോട്ടിട്ടതാ കേട്ടോ പക്ഷെ ഇതിനേക്കാളും കളർ ഉണ്ട് കണ്ടോ എൻ്റെ കൈയിനേക്കാളും കളറാത് രാവിലെ അതിരാവിലിട്ടത് ഇതെൻ്റെ ഇത് ഇപ്പം ഇട്ടിട്ടുള്ളൂ കഴുകിയപ്പോ പൂവതൊക്കെ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്താണെന്നറിയാമോ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഈ താളുണ്ടല്ലോ താള് തോരം വെച്ചു ഇന്ന് ഞങ്ങള് പരിപ്പിട്ട് പുളിങ്കറിയാണ് വെക്കണത് ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കർക്കിടക ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ